പുതിയ സർക്കാർ സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയെ നിശ്ചയിക്കാനിരിക്കെ ആ സ്ഥാനത്തേക്ക് സാധ്യതയുള്ള രണ്ട് ഡിജിപിമാരെ സംബന്ധിച്ച രഹസ്യ റിപ്പോർട്ട് ഡിജിപി ലോക്നാഥ് ബെഹ്റയുടെ സേഫ് കസ്റ്റഡിയിലുണ്ട് വിജിലൻസ് ഡയറക്ടർ ഡിജിപി സുധേഷ് കുമാറിന്റെ മകൾക്കെതിരെ കുറ്റപത്രം നൽകണമെന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ഡിജിപി ടോമിൻ തച്ചങ്കരിക്കെതിരെ സുധേഷ് കുമാർ നൽകിയ വിശദ വിജിലൻസ് റിപ്പോർട്ട് എന്നിവയാണിവർ ഇവരാണ് പന്ത്രണ്ടംഗ പട്ടികയിൽ സീനിയോറിറ്റിയിൽ മുൻപിൽ സി ബി ഐ ഡയറക്ടറുടെ സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ച ബെഹ്റ ഡൽഹിയിലെ ഉന്നതയോഗ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് അത് കിട്ടിയില്ലെങ്കിൽ ജൂൺ മുപ്പതിന് അദ്ദേഹം വിരമിക്കും കേന്ദ്രത്തിന് കൈമാറാനുള്ള പന്ത്രണ്ട് പേരുടെ പട്ടികയിൽ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഡയറക്ടർ അരുൺകുമാർ സിൻഹയാണ് ഒന്നാമൻ പക്ഷേ അദ്ദേഹം കേരളത്തിലേക്ക് വരാനുള്ള സാധ്യത വിരളമാണ് അതുകഴിഞ്ഞാൽ സീനിയോറിറ്റിയിൽ മുൻപിൽ കെ എഫ് സി എം ഡി തച്ചങ്കരിയാണ് തൊട്ടുപിന്നിൽ സുധേഷ് കുമാറും മൂന്ന് പേരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ബേച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് ഈ സാഹചര്യത്തിലാണ് സുധേഷ് കുമാറിന്റെ മകൾക്കെതിരെ കേസ് അവസാനിപ്പിക്കാൻ പോലീസ് ആസ്ഥാനത്തുനിന്ന് കടുത്ത സമ്മർദ്ദം നടക്കുന്നത് പോലീസ് ഡ്രൈവറായ ഗവാസ്കറെ മകൾ പരസ്യമായി കയ്യേറ്റം ചെയ്തു എന്നാണ് കേസ് എന്നാൽ മകളെ ഡ്രൈവർ കടന്നു പിടിച്ചെന്ന പരാതി സുധേഷും നൽകി മകൾക്കെതിരെ കുറ്റപത്രം നൽകാമെന്നും പരാതിയിൽ കഴമ്പില്ലെന്നുമാണ് ക്രൈംബ്രാഞ്ച് എസ് പി പ്രകാശൻ കാണി വസുതാ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയത് ഇത് ശരിവച്ചുള്ള നിയമോപദേശം ഒരു വർഷം മുൻപ് അഡ്വക്കേറ്റ് ജനറലും നൽകിയിരുന്നു അവിഹിത സ്വത്ത് സമ്പാദന കേസിന്റെ വിശദാംശം മുൻപ് നടന്ന ഏഴ് വിജിലൻസ് രഹസ്യാന്വേഷണത്തിന്റെ കാര്യങ്ങൾ വി സർക്കാരിന്റെ സമയത്ത് അദ്ദേഹത്തിനെതിരെ സ്വീകരിച്ച നടപടി എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് തച്ചങ്കരിക്കെതിരായ റിപ്പോർട്ട് ഇതും സർക്കാരിന് നൽകിയിട്ടില്ല ന്യൂസ്